ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു പപ്സിന്റെ റെസിപ്പിയാണ് കേട്ടോ. സാധാ ബേക്കറിയിലൊന്നും കിട്ടുന്ന പപ്സ് അല്ല, പക്ഷെ ഒരു വെറൈറ്റി പപ്സ്, ഭയങ്കര ടേസ്റ്റ് ആണ്. അറിയാത്തവർക്കുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കല്ലേ. ഉമ്മയാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതിനായിട്ട് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരു കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മൈദപ്പൊടി പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് ഗോതമ്പ് പൊടിയിലും ഉണ്ടാക്കാം. അപ്പൊ അതുകൊണ്ട് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. വീട്ടിലെല്ലാവരും മൈദപ്പൊടി കഴിക്കൂല. ഇനി ഇതിലേക്കുള്ള ഫില്ലിങ്ങിന് ആവശ്യത്തിനുള്ള സവാള, 4 സവാളയും 4 പച്ചമുളകും കൂടി ചെറുതായിട്ട് മുറിച്ചിട്ടുള്ളതാണിത്. പിന്നെ കറിവേപ്പിലയും മല്ലിയിലയും കൂടെ, അതും ചെറുതായിട്ട് മുറിച്ചിട്ടുള്ളതും ആവശ്യമുണ്ട്. ഇനി നിങ്ങൾ എത്ര എണ്ണം ഉണ്ടാക്കുന്ന അതിനനുസരിച്ച് ഫില്ലിംഗ് എടുക്കുക. പിന്നെ ഇതിലേക്ക് കാര്യമായിട്ട് വേണ്ടിയിട്ടുള്ളതാണ് തേങ്ങ, 1 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് നമ്മളൊരു ചമ്മന്തി പോലെ ഒന്ന് ഒതുക്കിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യും. ഭയങ്കര ടേസ്റ്റാണ്, ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ ഇതൊന്ന് മിക്സിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് കുറച്ച് മുളകുപൊടി, 1/4 ടീസ്പൂൺ മുളകുപൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. മുളകുപൊടി ഒരു കളറിന് വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഇത് നല്ല പേസ്റ്റ് ആക്കുമൊന്നും വേണ്ട, നമ്മൾ സാധാരണ ചമ്മന്തിക്കൊക്കെ ചെയ്യുന്ന പോലെ. ഉപ്പ് നമ്മൾ ഇതിലേക്ക് ഇടുമ്പം ഈ ചമ്മന്തിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്താൽ മതി. സവാള വഴറ്റുമ്പോൾ നമ്മൾ അതിലേക്കും ഉപ്പിടും. അപ്പോൾ രണ്ടും കൂടെ ഒന്ന് ബാലൻസ് ആവുന്ന രീതിയിൽ മതി. ഇനി നമ്മളൊരു പാൻ എടുത്ത് അതൊന്ന് ചൂടായതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ആ ഓയിലൊക്കെ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന സവാളയും പച്ചമുളകും കൂടെ ഉള്ളത് ഈ എണ്ണയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള കോഴിമുട്ട പുഴുങ്ങാൻ വേണ്ടി വെക്കണം. നമ്മളിപ്പോൾ 7 കോഴിമുട്ടയാണ് കേട്ടോ പുഴുങ്ങി വെച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചമ്മന്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കണം. അത് ആഡ് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ വേണ്ടി വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഉപ്പൊക്കെ പാകല്ലേന്നൊന്ന് നോക്കുക, കൂടിപ്പോകുമൊന്നും വേണ്ട, ഉപ്പ് പാകത്തിന് തന്നെ ആഡ് ചെയ്യുക. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിൻ്റെ ഇലയും കൂടെ നമ്മൾ നേരത്തെ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതങ്ങ് ചേർത്ത് കൊടുക്കുക. അപ്പം ആദ്യം കാണുന്ന സവാള നമ്മൾ മുറിച്ചതിൻ്റെ കൂടെ പെട്ടതാട്ടോ, അതിപ്പോൾ കുഴപ്പമില്ല. പിന്നെ നമ്മളപ്പോഴത്തേക്കും നമ്മളെ കോഴിമുട്ട നന്നായിട്ട് പുഴുങ്ങി റെഡിയാക്കി വെച്ച് തോലൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി മൈദപ്പൊടി നമ്മൾ സാധാ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ തന്നെ കുറച്ച് ഉപ്പും ഇട്ടിട്ട് പച്ചവെള്ളത്തിലിട്ടോ കുഴച്ചെടുക്കുക, നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഗോതമ്പ് പൊടിയാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ അതും കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മൾ രണ്ടും ഗോതമ്പ് പൊടിയിലുള്ളതും മൈദപ്പൊടിയിലുള്ളതും നന്നായിട്ട് കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമ്മൾ ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കുക. ഇതൊന്ന് കുറച്ച് നമ്മൾ എത്ര പൂരി ഉണ്ടാക്കുന്നുണ്ടോ അതിനനുസരിച്ച് ഉരുട്ടിയെടുക്കുക. ഇനി ഇത് നമ്മളൊന്ന് പരത്തിയെടുക്കുകയാണ് കേട്ടോ. പറ്റ നൈസായിട്ട് വേണ്ട, കുറച്ച് കട്ടിയിൽ വേണം. കാരണം പൊരിച്ചെടുക്കുമ്പോൾ അതിങ്ങനെ മുറിഞ്ഞൊന്നും പോവരുത്. അപ്പോൾ കുറച്ചൊന്ന് കട്ടിയിലായിക്കോട്ടെ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഫില്ലിങ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞാനിപ്പോൾ 2 സ്പൂണാണ് ചേർത്തിട്ടുള്ളത്, നിങ്ങൾ എത്ര ഫില്ലിങ് വേണമെന്നനുസരിച്ച് ചേർക്കാം. ഇനി കോഴിമുട്ട നമ്മൾ പുഴുങ്ങി വെച്ചേന്ന് എടുത്തിട്ട് ഇതിൻ്റെ നടു ഒന്ന് മുറിച്ച് കൊടുക്കുക. അപ്പോൾ ഒരു നൂല് വെച്ചിട്ടാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് മുറിച്ചെടുക്കാൻ വേണ്ടി പറ്റും, നല്ല ഷേപ്പിൽ തന്നെ. അപ്പോൾ നൂലുകൊണ്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിന്ന് ഒരു പകുതി ഭാഗം ഈ മസാലേൻ്റെ സെൻറ്ററിലോട്ടായിട്ട് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അടുത്ത പൂരി പരത്തി വെച്ചിട്ടുണ്ടായിരുന്ന പൂരി അത് ഇതിൻ്റെ മേലോട്ടായിട്ട് ഇതുപോലെ വെക്കുക. ഇനി നമ്മൾ കൈയോണ്ട് ഇതൊന്നും ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഇതൊന്ന് വട്ടത്തിൽ മുറിച്ചെടുക്കണം. നിങ്ങൾക്ക് കത്തിയോണ്ട് വേണമെങ്കിൽ മുറിച്ചെടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതുപോലത്തെ പാത്രം എടുത്തിട്ട് കുറച്ച് സാധാ മൂടിയൊന്നും പറ്റില്ല, കാരണം കോഴിമുട്ടൊന്നും മൂടി നിൽക്കുന്ന രീതിയിലുള്ള പാത്രം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരിച്ചു കൊടുക്കുക. നല്ലോണം ഇതേപോലെ ഒന്ന് തിരിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് നല്ല ഷേപ്പിൽ തന്നെ കിട്ടും. അപ്പോൾ ആ സൈഡിലുള്ളതൊക്കെ എടുത്ത് മാറ്റിയാൽ മതി. അപ്പോൾ നമുക്ക് നല്ല ഷേപ്പിലുള്ള പപ്സ് റെഡിയായി വരും കേട്ടോ. അതായത് ഇനി ഇത് എണ്ണയിലിട്ടിട്ടൊന്ന് പൊരിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നമ്മൾ ബാക്കിയുള്ള പൂരികളൊക്കെ വെച്ചിട്ട് റെഡിയാക്കി എടുക്കും കേട്ടോ. അതായത് ഇതുപോലെ ആക്കിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് നല്ല എണ്ണ ചൂടാക്കിയിട്ട് ഇത് ഓരോന്നായിട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ അടിഭാഗമൊക്കെ ഒന്ന് കുക്കാവുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ടിട്ടും കുക്കാക്കി എടുക്കാം. അപ്പോൾ ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ ബാക്കിയുള്ള എല്ലാ പപ്സും റെഡിയാക്കി എടുക്കാം. ഇനി നിങ്ങളടുത്ത് ഫില്ലിങ് ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ള ഫില്ലിങ് കോഴിമുട്ടൊന്നും ഇല്ലാതെ തന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കിയിട്ട് ഇതാ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വേറെ ഷേപ്പിലുള്ളതും കിട്ടും. അപ്പോൾ എന്തായാലും നമ്മളെ പപ്സൊക്കെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി. അറിയാത്തവരുണ്ടെങ്കിൽ നമ്മൾ ബേക്കറിയിൽ നിന്ന് സാധാ മേടിക്കുന്ന പപ്സിനേക്കാളും നല്ല ടേസ്റ്റാണ്. ഞാനിത് ആദ്യമായിട്ട് കഴിച്ചതും പിന്നെ ആകെ കഴിച്ചതും എൻ്റെ മൂത്താപ്പൻ്റെ വീട്ടിലുണ്ടാക്കുമ്പോഴാണ്. പിന്നെ മൂത്താപ്പക്ക് തന്നെ ഒരു കട ഉണ്ട്, അവിടെയും വൈകുന്നേരങ്ങളിൽ ചായൻ്റെ കൂടെ കൊടുക്കുന്നതാണിത്. അപ്പം ഞാൻ എന്തായാലും പോയി വാങ്ങുന്നതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എന്തായാലും നമ്മൾ ഒരു ദിവസം വീട്ടിലും ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇപ്പം സ്ഥിരമായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണിത്. അപ്പം ഇതിലാ തേങ്ങൻ്റെയും സവാളൻ്റെയും ഒക്കെ മിക്സ് മസാല വരുന്നതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്.
അപ്പൊ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കണം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കൂടാതെ ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ.